നമസ്കാരം. ഇന്ത്യയെ 10 വിക്കറ്റിന് തകർത്ത് T20 ലോകകപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ച് ഇംഗ്ലണ്ട്. ഓപ്പണർമാരായ അലക്സ് ഹെയിൽസ് 86 റൺസുമായും ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ 80 റൺസുമായും പുറത്താകാതെ നിന്നു. ഇന്ത്യ ഉയർത്തിയ 169 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 16 ഓവറിൽ മറികടന്നു. ഇതോടെ ഇന്ത്യ പാകിസ്ഥാൻ സ്വപ്ന ഫൈനൽ കാത്തിരുന്നവർ നിരാശയിലായി. 1992 ഏകദിന ലോകകപ്പിന് സമാനമായ ഫൈനലിനാണ് സിഡ്നിയിൽ വേദിയൊരുങ്ങുക. ഞായറാഴ്ചയാണ് പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ഫൈനൽ. ഇന്ത്യ 20 ഓവറിൽ 6-168ഉം ഇംഗ്ലണ്ട് 16 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ 170 സ്കോർ നേടി. ഓപ്പണർമാരായ ജോസ് ബട്ട്ലറും അലക്സ് ഹെയിൽസുമാണ് ഇംഗ്ലണ്ടിന് കൂറ്റൻ വിജയം സമ്മാനിച്ചത്. ആദ്യ വിക്കറ്റിൽ ഇരുവരും 170 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. 169 റൺസ് വിജയലക്ഷ്യമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് വേണ്ടി തകർപ്പൻ തുടക്കമാണ് ഓപ്പണർമാരായ അലക്സ് ഹെയിൽസും ജോസ് ബട്ട്ലറും ചേർന്ന് നൽകിയത്. തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ച് ഇരുവരും ഇന്ത്യൻ ബൗളർമാരെ അനായാസം നേരിട്ടു. ആദ്യ 5 ഓവറിൽ തന്നെ 52 റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത്. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് വിക്കറ്റ് നഷ്ടമില്ലാതെ 63 റൺസ് എടുത്തു. ഇന്ത്യ ആകട്ടെ പവർ പ്ലേയിൽ വെറും 38 റൺസ് മാത്രമായിരുന്നു നേടിയത്. അലക്സ് ഹെയിൽസ് ആയിരുന്നു കൂടുതൽ അപകടകാരി. വെറും 28 പന്തുകളിൽ നിന്ന് താരം അർധ സെഞ്ചുറി നേടി. 10.2 ഓവറിൽ ഹെയിൽസും ബട്ട്ലറും സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തി. ഇന്ത്യൻ ബൗളർമാരെയെല്ലാം ഇരുവരും ചേർന്ന് അടിച്ചൊതുക്കി. പിന്നാലെ ബട്ട്ലറും അർധ സെഞ്ചുറി നേടി. 36 പന്തുകളിൽ നിന്നാണ് ഇംഗ്ലീഷ് നായകൻ അർദ്ധശതകം കുറിച്ചത്. പിന്നാലെ ഇംഗ്ലണ്ട് സ്കോർ 150 കടക്കുകയും ചെയ്തു. 13-ാം ഓവറിലെ അവസാന പന്തിൽ ബട്ട്ലറെ ക്യാച്ച് എടുത്ത് പുറത്താക്കാനുള്ള അവസരം സൂര്യകുമാർ യാദവ് പാഴാക്കി. പിന്നാലെ ഇംഗ്ലണ്ട് അനായാസ വിജയം സ്വന്തമാക്കി ഫൈനലിലേക്ക് ടിക്കറ്റെടുത്തു. ഹെയിൽസ് 47 പന്തുകളിൽ നിന്ന് 4 ഫോറിന്റെയും 7 സിക്സറിന്റെയും സഹായത്തോടെ 86 റൺസ് എടുത്തപ്പോൾ ബട്ട്ലർ 49 പന്തുകളിൽ നിന്ന് 9 ഫോറിന്റെയും 3 സിക്സിന്റെയും അകമ്പടിയോടെ 80 റൺസ് നേടി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ് എടുത്തു. അർധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യക്ക് തുണയായത്. 33 പന്തിൽ 5 സിക്സറും 4 ബൗണ്ടറിയും അടക്കം 63 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 40 പന്തുകൾ നേടി കോഹ്ലി 1 സിക്സും 4 ഫോറും അടക്കം 50 റൺസ് എടുത്തു. ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് 2-ാം ഓവറിൽ തന്നെ ഓപ്പണർ കെ എൽ രാഹുലിനെ നഷ്ടമായി. ക്രിസ് വോക്സിനായിരുന്നു വിക്കറ്റ്. പിന്നാലെ രോഹിതും കോഹ്ലിയും ചേർന്ന് സ്കോർ 56 വരെ എത്തിച്ചെങ്കിലും സ്കോറിംഗും വേഗം കുറവായിരുന്നു. പവർ പ്ലേയിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 37 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് നേടാനായത്. 28 പന്തിൽ നിന്ന് 27 റൺസ് എടുത്ത രോഹിതിനെ 9-ാം ഓവറിൽ ക്രിസ് ജോർദാൻ പുറത്താക്കി. പിന്നീടെത്തിയ ഇന്ത്യയുടെ വിശ്വസ്തനായ താരം സൂര്യകുമാർ യാദവ് 14 റൺസ് മാത്രമെടുത്ത് പുറത്തായതോടെ ഇന്ത്യ പതറി. പിന്നാലെ 4-ാം വിക്കറ്റിൽ കോഹ്ലിക്കൊപ്പം ഹാർദിക് പാണ്ഡ്യ എത്തിയപ്പോഴാണ് ഇന്ത്യൻ സ്കോർ അല്പം വേഗത്തിലായത്. ഇരുവരും കൂട്ടിച്ചേർത്ത 61 റൺസാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ട്രാക്കിലാക്കിയത്. 18-ാം ഓവറിൽ കോഹ്ലി മടങ്ങിയതിന് പിന്നാലെ തകർത്തടിച്ച പാണ്ഡ്യയാണ് സ്കോർ 111ൽ എത്തിച്ചത്. ഋഷഭ് പന്ത് 6 റൺസ് എടുത്ത് പുറത്തായി. നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് ടീമിൽ മാർക്ക് വുഡ്, ഡേവിഡ് മെലാൻ എന്നിവർ പരിക്ക് കാരണം കളിക്കുന്നില്ല. പകരം ഫിലിപ്പ് സാൾട്ടും ക്രിസ് ജോർദാനും ടീമിലെത്തി. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ഇന്ത്യ കളിച്ചത്. ഋഷഭ് പന്ത് സ്ഥാനം നിലനിർത്തി.